Muharram മാസത്തിന്റെ പ്രഥമ ദിവസം അഥവാ നാളെ മുഹറം ഒന്നാണെങ്കിൽ ഇന്ന് മഗ്‌രിബ് മുതൽ നമ്മൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ ഉമ്മമാരുടെ എൻ്റെ ഉപ്പമാരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് മഹാന്മാരായ ഉലമാക്കൾ അവരുടെ കിതാബുകളിൽ സ്പഷ്ടമായി രേഖപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നാളെ മുഹറം ഒന്നാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്നത്തെ മഗ്‌രിബിൽ മൂന്ന് പ്രാവശ്യം ഇന്നത്തെ മഗ്‌രിബ് മുതൽ തുടങ്ങുന്ന ആ സമയത്ത് ഏതെങ്കിലും ഒരു സമയത്ത് മൂന്ന് പ്രാവശ്യം ഒരു ദുആ ആ ദുആ ഒരു മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം ആ വർഷത്തിൽ എന്തൊക്കെ മുസീബത്ത് ആപത്ത് അവനെ തേടിയെത്തുന്നോ അല്ലാഹു അതെല്ലാം തട്ടിമാറ്റുമെന്നാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പവിത്രതകൾ ഏറെ നിറഞ്ഞ പരിശുദ്ധമായ മുഹറം മാസം നമ്മളിലേക്ക് ആഗതമാവുകയാണ് ഹിജ്ര വർഷം 1442 കഴിഞ്ഞ് 1443ലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കലണ്ടറാണ് ഹിജ്ര കലണ്ടർ ആ ഹിജ്ര കലണ്ടറിലെ പ്രഥമ മാസമാണ് വിശുദ്ധമായ മുഹറം മുഹറം മാസത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പണ്ട് മുതലേ കേൾക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങളിൽ ഒന്നാണ് മുഹറം മാസം അതുപോലെ ഒരുപാട് ശ്രേഷ്ഠതകൾ നിറഞ്ഞ ഒരുപാട് ഫളീലത്തുകൾ നിറഞ്ഞ മാസമാണ് പരിശുദ്ധമായ മുഹറം മാസം ഈ മുഹറം മാസം മുഴുവനും വളരെ ശ്രേഷ്ഠത നിറഞ്ഞതാണെങ്കിൽ മുഹറം മാസത്തിൻ്റെ പ്രഥമ ദിവസം അഥവാ നാളെ മുഹറം ഒന്നാണെങ്കിൽ ഇന്ന് മഗ്‌രിബ് മുതൽ നമ്മൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ ഉമ്മമാരുടെ എൻ്റെ ഉപ്പമാരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ഇത് ചെയ്യേണ്ടത് ഈ മുഹറം മാസത്തിൻ്റെ പ്രഥമ ദിവസത്തിലാണ് അത് കഴിഞ്ഞാൽ അത് ചെയ്തതുകൊണ്ട് വലിയ പ്രതിഫലം കിട്ടിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നാളെ മുഹറം ഒന്നാണെന്ന് മനസ്സിലാക്കിയാൽ ഇന്നത്തെ മഗ്‌രിബ് മുതൽ നാളത്തെ മഗ്‌രിബ് വരെ നമ്മൾ ഈ കാര്യം കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് പഠിച്ച വിശുദ്ധമായ ഖുർആൻ ചർവിത ചർവണം നടത്തിയ ഉലമാക്കൾ മഹാനായ ഇമാം ഗസാലി തങ്ങളെ പോലെയുള്ള ഒരുപാട് നിപുണരായ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരുപാട് ദിക്റുകളുണ്ട് ഈ ദിക്റ് നമ്മൾ കോട്ട് ചെയ്ത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞതുകൊണ്ട് എന്താണോ നമുക്ക് കിട്ടാനുള്ളത് അത് അല്ലാഹു നൽകുക തന്നെ ചെയ്യും അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ മഹാനായ ഇമാം ഗസാലി തങ്ങളെ പോലെയുള്ള ഒരുപാട് ഉലമാക്കൾ ഈ വിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ പ്രഥമ ദിവസം ഒന്നാമത്തെ ദിവസം ഒരുപാട് ദിക്റുകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതിൽപ്പെട്ട മഹാന്മാർ പറയുന്ന ഒരു കാര്യമാണ് മുഹറം മാസത്തിൻ്റെ ഒന്നാമത്തെ ദിവസം 360 പ്രാവശ്യം ആയത്തുൽ കുർസി എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെ ആയത്തുകളുടെ നേതാവാണ് അല്ലാഹു തആല അവൻ്റെ അടിമകൾക്ക് ഓശാരമായി കൊടുത്ത ആയത്തെന്നാണ് ഈ ആയത്തുൽ കുർസിയെ പറ്റി പറയുന്നത് കാരണം എന്ത് വിപത്തുണ്ടെങ്കിലും അതിനെ തടുക്കാൻ പ്രത്യേകിച്ച് ഓരോ ഫർദ് നമസ്കാരത്തിന് ശേഷവും എൻ്റെ ഉമ്മമാരെ ശ്രദ്ധിക്കുക ഓരോ ഫർദ് നമസ്കാരത്തിന് ശേഷവും ഈ ഒരു പ്രാവശ്യം ഈ ആയത്തുൽ കുർസി നമ്മൾ ഓതിയാൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു അവൻ്റെയും സ്വർഗത്തിൻ്റെയും ഇടയിൽ മരണമെന്ന ആ മറ മാത്രമേയുള്ളൂ അഥവാ മരണത്തിന് ശേഷം അവൻ സ്വർഗത്തിലേക്കാണ് എന്ത് ചെയ്താൽ ഓരോ ഫർദ് നമസ്കാരത്തിന് ശേഷവും മനസാന്നിധ്യത്തോടെ ആ ഒരു തഖ്വയും ഇഖ്ലാസോടുകൂടി ആയത്തുൽ കുർസി ഓതിയാൽ ചില ആളുകൾ ആയത്തുൽ കുർസി ഓതി നെഞ്ചത്ത് ഊതാറുണ്ട് അങ്ങനെ ഊതണം എന്നൊന്നും നിർബന്ധമില്ല എന്നാൽ ഊതിയാൽ കുഴപ്പവുമില്ല അതുകൊണ്ട് ഈ ആയത്തുൽ കുർസി നമ്മൾ പതിവാക്കുക പ്രത്യേകിച്ച് മുഹറം മാസത്തിൻ്റെ ഒന്നാമത്തെ ദിവസം നമ്മളിലേക്ക് കടന്നു വരികയാണ് ആ ഒന്നാമത്തെ ദിവസം തന്നെ 360 പ്രാവശ്യം അഥവാ ഒരു വർഷത്തെ ദിവസത്തിൻ്റെ കണക്കാണ് അവിടെ സൂചിപ്പിക്കുന്നത് ഒരു 360 പ്രാവശ്യം ഈ ആയത്തുൽ കുർസി ആ ദിവസത്തിൽ പല പ്രാവശ്യമായിട്ട് പല സന്ദർഭങ്ങളിലായിട്ട് ഓതിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന പ്രതിഫലം ആ 360 ദിവസവും എന്തൊക്കെ മുസീബത്താണോ അല്ലാഹു വിധിച്ചിട്ടുള്ളത് അതൊക്കെ പടച്ചവൻ തട്ടിമാറ്റുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ ചർവിത ചർവണം നടത്തിയ ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരുകയാണ് അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ മിസ്സായി കളയരുത് മിസ്സാക്കരുത് ഇത് നഷ്ടപ്പെടുത്തി കളയരുത് വളരെ വലിയ പ്രതിഫലമാണ് 360 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിത്യമായി ഏത് സമയത്തും ഓതാറുള്ള ആയത്താണ് ആയത്തുൽ കുർസി. ആ ആയത്തുൽ കുർസി ഓതേണ്ട ചില സമയത്തോതിയാൽ വളരെ പവർഫുള്ളാണ്. അത് ഫർദ് നമസ്കാരത്തിന് ശേഷം, അതുപോലെ ഉലമാക്കൾ പറഞ്ഞു തന്ന ഈ മുഹറം മാസത്തിൻ്റെ പ്രഥമ ദിവസം ഏതാണ് ആയത്തുൽ കുർസി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. അത് നമ്മൾ സ്ഥിരമായി ചൊല്ലുന്ന ഒരു ആയത്തായതുകൊണ്ട് നമുക്ക് സ്പീഡിൽ അങ്ങോട്ട് ഓതാം, അക്ഷരത്തെറ്റൊന്നുമില്ലാതെ മനസാന്നിധ്യത്തോടെ. ഈ ഒരു ആയത്തിൽ കുറിച്ച് ഒരു 360 പ്രാവശ്യം വളരെ നിസാരമായ, വാഹനം ഓടിക്കുന്നവരാവട്ടെ, അല്ലെങ്കിൽ തുണി അലക്കുന്ന ഉമ്മമാരാണെങ്കിൽ അങ്ങനെ ആവട്ടെ, നിങ്ങൾക്ക് ഓതാൻ പറ്റുന്ന അവസരമാണെങ്കിൽ, ഇനി പാത്രം കഴുകുന്നവരാവട്ടെ, അല്ലെങ്കിൽ വീട്ടുജോലി ചെയ്യുന്ന സമയത്തും ഇത് ഓതാൻ ഉളു വേണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല. പുരുഷന്മാർക്കും ഓതാം, സ്ത്രീകൾക്കും ഓതാം. 360 പ്രാവശ്യം ഒരെണ്ണം പിടിച്ച് ഓതിയാൽ അൽഹംദുലില്ലാ, നമ്മുടെ ജീവിതത്തിലെ വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അല്ലാഹു തആല തട്ടിമാറ്റും. ഇന്ന് നമുക്കറിയാമല്ലോ, ഒരുപാട് പ്രശ്നത്തിലൂടെയാണ് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മഹാന്മാരെ പഠിപ്പിച്ചു തന്ന ഇങ്ങനെയുള്ള ദിക്റുകൾ, സ്വലാത്തുകൾ, ഖുർആൻ പാരായണങ്ങൾ ചൊല്ലുന്നതോടുകൂടെ ഇത് ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. 360 പ്രാവശ്യം നമ്മൾ ഈ ആയത്ത് കുറിച്ച് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് ബിസ്മി പറഞ്ഞതിന് ശേഷം നമ്മൾ ആയത്ത് കുറിച്ച് ഓതുക. അങ്ങനെ 360 പ്രാവശ്യം ബിസ്മി പറഞ്ഞിട്ട് വേണം നമ്മൾ ആയത്ത് കുറിച്ച് ഓതാൻ. അതോടൊപ്പം തന്നെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രഥമ ദിവസത്തിൽ ഒരുപക്ഷെ അവർക്ക് ആർത്തവുമുള്ള സമയമാണെങ്കിൽ അവർക്കും ഈ ആയത്തിൽ കുറിച്ച് ഓതാവുന്നതാണ്. അപ്പോൾ ചോദിക്കും, ഉസ്താദേ ഖുർആൻ ഓതാൻ പാടില്ലല്ലോ. ഓതാൻ പാടില്ല, പക്ഷേ ഇതുപോലുള്ള സാഹചര്യത്തിൽ ഇതുപോലുള്ള ഈ ആയത്തുകൾ ദിക്റാണ് എന്ന നിയ്യത്തോടെ, ദിക്റാണ് ഞാൻ ഓതുന്നത്, ഇത് പറയുന്നത് ദിക്റാണ് എന്ന നിയ്യത്തോടു കൂടി നിങ്ങൾക്കും ഇത് ഓതാവുന്നതാണ്. ഇപ്പോൾ സാധാരണ ആർത്തവമുള്ള സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ബിസ്മി ആയത്താണ്. ഭക്ഷണത്തിന് ശേഷം അൽഹംദുലില്ലാ പറയുന്നു. അൽഹംദ്, ഹംദ് എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അതും ഒരു ആയത്താണ്. അതുപോലെ വാഹനത്തിൽ നമ്മൾ ഒരുപക്ഷെ സഞ്ചരിക്കുമ്പോൾ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന ആ ഒരു ദിക്ർ പറയും. അത് യഥാർത്ഥത്തിൽ വിശുദ്ധമായ ഖുർആൻ ആയത്താണ്. അപ്പോൾ ഈ അർത്ഥമുള്ള സമയത്ത് ഇത്തരം ആയത്തുകൾ പറയുമ്പോൾ ഇതൊരു ദിക്റാണ് എന്ന നിലയിൽ, എന്ന നിയ്യത്തോടു കൂടി നമുക്കിത് പറയാവുന്നതാണ്. അപ്പോൾ ഈ ആയത്തെക്കുറിച്ച് ഓതുന്ന സമയത്ത് ആർത്തവമുള്ള ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ദിക്റാണ് ഞാൻ ഓതുന്നത് എന്ന നിയ്യത്തിൽ നിങ്ങൾക്ക് ഈ ആയത്തുൽ കുർസി 360 പ്രാവശ്യം ഓതിയാൽ വളരെ വലിയ പ്രതിഫലമാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഞാനൊന്ന് ഓതാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആയത്താണ്, എന്നാൽ പലപ്പോഴും നമ്മൾ അശ്രദ്ധമായി പോകുന്ന പല സന്ദർഭങ്ങളുമുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഈ വിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ പ്രഥമ ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഒരുപാട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹ് എന്ന ആ ഒരു ദിക്ർ നമ്മൾ ഒരുപാട് കണ്ട് വർദ്ധിപ്പിക്കുക. ഈ അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്ർ നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ മാത്രമല്ല, നമുക്ക് പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ മാറാൻ, മഴയില്ലാത്ത സ്ഥലമാണെങ്കിൽ മഴ ലഭിക്കാൻ, മക്കളില്ലാത്തവർക്ക് മക്കൾ ലഭിക്കാൻ. ഉലമാക്കൾ, മഹാനായ ഹസൻ ബസരി റഹ്മത്തുല്ലാഹി അലൈഹിയെ പോലെയുള്ള ഒരുപാട് ഉലമാക്കൾ തൻ്റെ തന്റെ അടുക്കലേക്ക് ആവലാതിയും വേവലാതിയും പറഞ്ഞു വരുന്ന ആളുകൾക്ക് മരുന്നായി പറഞ്ഞു കൊടുക്കുന്ന ദിക്റാണ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്ർ. അതുകൊണ്ട് ആ അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്ർ നമ്മൾ ഈ പ്രഥമ ദിവസം മുഹറം മാസത്തിന്റെ ഒന്നാമത്തെ ദിവസം നമ്മൾ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം കഴിഞ്ഞുപോയ ഒരു വർഷം, പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞുപോയ ഒരു വർഷം നമ്മൾ എത്രയോ പാപങ്ങൾ ചെയ്തിട്ടുണ്ടാകും. ആ പാപങ്ങളൊക്കെ പുറത്തു നൽകണം. ഇനി നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും അബദ്ധങ്ങളിലേക്ക് നമ്മൾ പോയി ചാടാം. അതൊക്കെ അല്ലാഹുവേ എനിക്ക് പുറത്തു നൽകണേ എന്ന ഒരു മുൻകൂർ ജാമ്യം പോലെ നമ്മൾ എടുക്കുകയാണ് ഇസ്തിഗ്ഫാർ പറയുന്നതിലൂടെ. അതുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ഒരുപാട് വട്ടം നമ്മൾ പറയുക. ഒരു കൃത്യമായ എണ്ണം പിടിച്ച് ഒരു 100, 101 അല്ലെങ്കിൽ 333 ഒക്കെ എണ്ണം പിടിച്ച് നമ്മൾ ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാന്മാരായ ഉലമാക്കൾ അവരുടെ കിതാബുകളിൽ സ്പഷ്ടമായി രേഖപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, നാളെ മുഹറം 1 ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്നത്തെ മഗ്രിബിൽ 3 പ്രാവശ്യം, ഇന്നത്തെ മഗ്രിബ് മുതൽ തുടങ്ങുന്ന ആ സമയത്ത് ഏതെങ്കിലും ഒരു സമയത്ത് 3 പ്രാവശ്യം ഒരു ദുആ, ആ ദുആ ഒരു മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം, ആ വർഷത്തിൽ എന്തൊക്കെ മുസീബത്ത് ആപത്ത് അവനെ തേടിയെത്തുന്നോ അല്ലാഹു അതെല്ലാം തട്ടിമാറ്റുമെന്നാണ്. എത്രത്തോളം ഉലമാക്കൾ പറയുന്നു, ഇബ്ലീസ് പോലും ആ ദുആ പറഞ്ഞ മനുഷ്യനെ നോക്കിയിട്ട് പറയും, നീ ഞങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടല്ലോ എന്ന് പറയുമെന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തുകയാണ്. ഏതാണ് ആ ദിക്റെന്ന് നമുക്ക് പരിശോധിക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക, ആ ദുആയാണ് സ്ക്രീനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വലാത്തൻ തംലഉ ഖസാഇനല്ലാഹി നൂറാ വതകൂനു ലനാ വലിൽ മുഅ്മിനീന ഫറജൻ വഫർഹൻ വസുറൂറാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം തസ്ലീമൻ കസീറാ. അല്ലാഹുമ്മ അന്തൽ അബദിയുൽ ഖദീം الأول وعلى فضلك العظيم وكريم جودك العميم المعول وهذا عام جديد قد أقبل أسألك العصمة فيه من الشيطان وأوليائه والعون على هذه النفس الأمارة بالسوء والاشتغال بما يقربني إليك زلفى يا ذا الجلال والإكرام وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم. വളരെ ശ്രേഷ്ഠമുള്ള ഒരു ദിക്റാണ്, ഒരു ദുആയാണ് നമ്മളിവിടെ പറഞ്ഞത്. സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. വലിയ പ്രയാസമാണ് ഇത്, ഒരുപാട് ഉണ്ടല്ലോ ഉസ്താദെ, അതുകൊണ്ട് ഇതൊന്നും ഞങ്ങൾ ചൊല്ലുന്നില്ല എന്ന് വിചാരിച്ചാരും മാറി നിൽക്കരുത്. ഇത് നമുക്ക് കൂടെ ചൊല്ലാം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ ഇത് കൂടെ ചൊല്ലാം, സ്ക്രീനിൽ നോക്കി ചൊല്ലാം, അല്ലെങ്കിൽ ഒന്ന് എഴുതിയെടുത്ത് നിങ്ങൾക്ക് ഇത് മനഃപ്പാഠമാക്കണമെന്നോ ഒരു നിർബന്ധവും ഇല്ല. അതുകൊണ്ട് എഴുതിയെടുത്ത് ചൊല്ലാം, അല്ലെങ്കിൽ സ്ക്രീനിൽ നോക്കി ചൊല്ലാം. ഇതിൻ്റെ അർത്ഥവും ചുവടെ പറയുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം അറിയുമ്പോൾ ഒന്നുകൂടി നമുക്കൊരു ഇഖ്ലാസും തഖ്വയും ഉണ്ടാകും. എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് നമുക്ക് നോക്കാം. ഒന്നുകൂടി പറഞ്ഞു തരാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ തുടങ്ങുന്നത് അങ്ങനെയല്ലേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതികളും സർവലോകരക്ഷിതാവായ അല്ലാഹുവേ നിനക്കാകുന്നു. ശേഷം എന്താ പറയുന്നത്? അല്ലാഹുവേ പടച്ചവനെ, നിന്റെ ഖജനാവുകൾ പ്രകാശം കൊണ്ട് നിറക്കുന്ന വിധത്തിലുള്ള ഗുണങ്ങൾ, രക്ഷകൾ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ കൊടുക്കണയല്ല. തീർന്നില്ല, വീണ്ടും പറയുന്നു, അല്ലാഹുവേ സന്തോഷവും ആശ്വാസവും മുഅ്മിനീങ്ങൾക്ക് കിട്ടുന്ന വിധത്തിൽ മുത്തുനബിക്ക് നീ ഗുണം ചെയ്യണേ അല്ലാഹുവേ. വീണ്ടും പറയുന്നു, റഹ്മാനെ, അവിടുത്തെ കുടുംബാദികൾ, മുത്തുനബിയുടെ കുടുംബം, അവിടുത്തെ സ്വഹാബിമാർ എല്ലാവർക്കും നീ ഗുണം ചെയ്യണേ അല്ലാഹ്. പിന്നെയോ ധാരാളം രക്ഷ നീ ചൊരിയണേ അല്ലാ. അല്ലാഹുവേ, നീ ആദ്യമുള്ളവനാണ്. വീണ്ടും അല്ലാഹുവിനെ വാഴ്ത്തുകയാണ്. അല്ലാഹുവേ യാ അല്ലാ യാ റബ്ബ്. അല്ലാഹുവേ, നീ ആദ്യമുള്ളവനാണ്, നീ ശാശ്വതനാണ്, നീ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. എന്നിട്ട് പറയുന്നു, റഹ്മാനെ, അല്ലാഹുവേ, ഞങ്ങൾക്കുള്ള പരിപൂർണമായ ആശ്രയം നിൻ്റെ ഉദാരതയുടെ മേലും നിൻ്റെ ഔദാര്യത്തിൻ്റെ മേലുമാണ്. റഹ്മാനെ, Pudia Uru Varsham, Amun Jadid, Uru Pudia Varsham Nangaleko Vandikunu, E Varshatil, Shaitan de Sharinatotum, Shaitan de Kaigaria Gartakal, Iblis in the Kaigaria Gartakal de Aur Sharinatotum, Allahu and Angalkani, Samrekshanam Nalgane, Allah, Pindum Barayunu, Allahue Moshamaya Karangal, and the Lamundo, A Karangal Totinangalani, Tadene Allah, Moshamaya Karangal Kunde, Nangalode Kalpikuna, Nangade Nefs. ഞങ്ങളുടെ ശരീര ഇച്ഛ അതിനെ തൊട്ട് ഞങ്ങൾ അല്ലാഹുവേ ഞങ്ങൾ നിന്നോട് കാവൽ ചോദിക്കുന്നു വീണ്ടും പറയുന്നു അവസാനമായി പരിപൂർണമായി നിന്നിലേക്ക് അടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് ജോലിയാവാൻ നിസ്കാരം പോലെ നോമ്പ് പോലെ വിശുദ്ധമായ ഖുർആൻ പോലെ സദഖകൾ പോലെ സ്വലാത്തുകൾ പോലെ ദിക്റുകൾ പോലെ നിന്നിലേക്ക് അടിപ്പിക്കുന്ന ആ പ്രവർത്തനങ്ങൾ ഒരുപാട് കണ്ട് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാഹ് യാ ദൽ ജലാലി വൽ ഇക്റാം ഇതാണ് ഇതിന്റെ അർത്ഥം എത്രയോ അർത്ഥസമ്പുഷ്ടമാണ് അപ്പോൾ ഒന്നുകൂടി പറയുകയാണ് ശ്രദ്ധിച്ചു കേൾക്കുക Alhamdulillahi Rabbil Alameen Allahumma salli ala Sayyidina Muhammadin Salatan tamla'u khazain Allahi nura Wa takunu lana walil mu'minina farajan wa farahan wa surura Wa ala alihi wa sahbihi wa sallim tasliman kathira Allahumma أنت الأبدي القديم الأول وعلى فضلك العليم وكريم جودك العميم المعول وهذا عام جديد قد أقبل أسألك العصمة فيه من الشيطان وأوليائه والعون على هذه النفس اللمارة بالسوء والاشتغال بما يقربني إليك زلفى يا ذا الجلال والإكرام وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم إذا مون براوشم نينغل نوكي برنال مدي ولري مليا പ്രതിഫലമാണ് ഇബ്ലീസ് പോലും നീ ഞങ്ങളിൽ നിന്ന് ഒഴിവായല്ലോ എന്ന് പറയുമെന്നാണ് മാത്രമല്ല രണ്ട് മലക്കുകളെ അല്ലാഹു തആല നമുക്ക് ഏൽപ്പിച്ചു തരും എന്തിനെ നമുക്ക് വരുന്ന പ്രയാസങ്ങളെ തട്ടിമാറ്റാൻ അതുകൊണ്ട് ഈ പ്രഥമ ദിവസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ആ മുഹറം മാസത്തിന്റെ ആദ്യത്തെ ദിവസം ആ മഗ്രിബ് തൊട്ട് ആ ദിവസം അസ്തമിക്കുന്ന അന്നത്തെ ആ സൂര്യൻ അസ്തമിക്കുന്ന ആ സമയം വരെ ഏത് സമയത്തും നമുക്ക് മൂന്ന് പ്രാവശ്യം ഇത് നോക്കി ചൊല്ലിയാൽ മതി എൻ്റെ ഉമ്മമാർക്ക് ഏത് സമയത്തും നിങ്ങൾക്ക് ചൊല്ലാം നിങ്ങൾക്ക് നമസ്കാരം ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ ഏത് സമയത്തും ഉളു വേണം എന്നൊന്നും ഇത് നിർബന്ധമില്ല ഏത് സമയത്തും ഈ ദിക്ർ ചൊല്ലാം നോക്കി ചൊല്ലാം ഇനി കാണാതെ അറിയാവുന്നവർക്ക് അങ്ങനെയും ചൊല്ലാം അതുകൊണ്ട് വളരെ വലിയ പ്രതിഫലങ്ങൾ നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്തി കളയണ്ട എത്രയോ കാര്യങ്ങൾ ചെയ്യാൻ എത്രയോ സമയം നമ്മൾ വേസ്റ്റ് ആക്കുന്നു അതുകൊണ്ട് അത്രയൊന്നും സമയം വേണ്ട ഒരു 5 മിനിറ്റ് പോലും വേണ്ട ഈ ഒരു ദുആ നമ്മൾ മനസാന്നിധ്യത്തോട് കൂടി ഒരു മൂന്ന് പ്രാവശ്യം നോക്കി ചൊല്ലിയാൽ മതി അതുപോലെ വിശുദ്ധമായ മുഹറം മാസത്തിന്റെ ഒന്നാമത്തെ ദിവസം നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അമൽ പറയാൻ പോവുകയാണ് പണ്ടുകാലം മുതലേ നമ്മുടെ മുൻഗാമികൾ ചെയ്തു വന്നിരുന്ന ഒരു കാര്യമാണ് അതായത് മുഹറം മാസത്തിന്റെ ആദ്യത്തെ ദിവസം 113 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഒരു പേപ്പറിൽ നമ്മൾ എഴുതി അത് നമ്മുടെ വീടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സൂക്ഷിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു കച്ചവട സ്ഥാപനം ഉണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ കൊണ്ടുപോയി വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ വാഹനം ഓടിക്കുന്നവരാണെങ്കിൽ നമ്മുടെ വാഹനത്തിൽ വെച്ചാൽ എല്ലാ അപകടങ്ങളെ തൊട്ടും അല്ലാഹു കാവൽ നൽകും എന്ന് ഉലമാക്കൾ പറയുന്നുണ്ട് എങ്ങനെയാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതേണ്ടത് നമ്മൾ സാധാരണ ഖുർആനിൽ കാണുന്നത് പോലെ ഒന്നിച്ച് എഴുതാതെ ഓരോ അക്ഷരവും നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓരോ അക്ഷരവും ബാ സീൻ അലിഫ് മീം അങ്ങനെ ഓരോ അക്ഷരം അക്ഷരമായി എഴുതി 113 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ ആയത്ത് മൊത്തം 19 അക്ഷരങ്ങളാണ് ആ 19 അക്ഷരവും ഓരോ അക്ഷരങ്ങളായി എഴുതി ഒരു 113 പ്രാവശ്യം എഴുതി ഒരു പേപ്പറിൽ എഴുതി അത് നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിലോ നമ്മുടെ വാഹനങ്ങളിലൊക്കെ സൂക്ഷിച്ചാൽ അല്ലാഹുവിൻ്റെ വലിയ കാവലുണ്ടാകും കാരണം ഇത് എഴുതിയിരിക്കുന്നത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് പേരാണ് റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുകളുണ്ട് 99 പേരുകളുണ്ട് അല്ലാഹുവിന് ആ 99 പേരുകളിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാണ് റഹ്മാൻ റഹീം എന്ന പേര് Namulari Hajjine boy Ala Samanthichatolam. Hajjine Bogunadre Mumba Ayad Abu Bakr Yenna title and Arya Petirangil. Hajjine Shesham Abu Bakr Yenna Parent Gude Haji Yenna Namagaram Ayal Kelkan, Adu Vekan, Adu Parayan, Ayal Istapadunuengil. അല്ലാഹുവിനെ ഒരുപാട് പേരുകളുണ്ട് ആ പേരുകളിൽ അല്ലാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പേരാണ് റഹ്മാൻ റഹീം എന്ന പേര് അതുകൊണ്ട് ഈ രണ്ട് പേര് കോട്ട് ചെയ്തിട്ടുള്ള ആയത്താണ് വിശുദ്ധമായ ഖുർആനിന്റെ ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഈ ആയത്ത് ഓരോ അക്ഷരങ്ങളാക്കി 113 പ്രാവശ്യം നമ്മൾ ഒരു പേപ്പറിൽ എഴുതി നമ്മുടെ വീടുകളിൽ സൂക്ഷിച്ചാൽ അല്ലാഹു തആല എല്ലാ വിപത്തുകളെ തൊട്ടും എല്ലാ അപകടങ്ങളെ തൊട്ടും ആ ഒരു പേരിന്റെ കൊണ്ട് ആ പേരിന്റെ പ്രതിഫലം കൊണ്ട് ആ പേരിന്റെ മഹത്വം കൊണ്ട് നമ്മളെ കാക്കുമെന്ന് ഉലമാക്കൾ പറഞ്ഞു തരുകയാണ് അതുകൊണ്ട് ഇത് ചെയ്യേണ്ടത് ഈ വിശുദ്ധമായ മുഹറം മാസത്തിന്റെ ആ ഒന്നാമത്തെ ദിവസമാണ് ഒന്നാമത്തെ ദിവസം പകലിൽ ഏത് സമയത്തും നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് ഇതൊക്കെ നമ്മുടെ മുൻഗാമികൾ ചെയ്തു വന്നിരുന്ന ഒരു ചര്യയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ അതോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം അതുപോലെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒരുപാട് പേര് ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞു ഭർത്താവിന്റെ കാര്യം ഭാര്യയുടെ കാര്യം മക്കളുടെ കാര്യം കച്ചവടത്തിന്റെ കാര്യം വീട് പണിയാനുള്ള അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ രോഗങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞു ഒരുപാട് പേര് ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട് അർഹമുർ റഹീമിനായ പടച്ചവൻ നമ്മുടെയൊക്കെ പ്രയാസങ്ങൾ പ്രശ്നങ്ങളെല്ലാം മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് പേര് പലവിധ ആവശ്യങ്ങൾ മനസ്സിലെ ഹലാലായ മുറാദുകൾ ഹാസിലാവാൻ മക്കളുടെ വിവാഹം ശരിയാവാൻ അതുപോലെ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ അൽഹംദുലില്ലാ പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അതുകൊണ്ട് ഇനി എനിക്ക് നന്നാവണം എന്ന ഒരു ദൃഢനിശ്ചയത്തോടെ എൻ്റെ ഉമ്മമാര് ഉപ്പമാര് നമ്മളിവിടെ പറയുന്ന ഈ ഇൽമുകൾ ഇത് നമ്മളിവിടെ പറയുന്ന ഈ അറിവുകൾ കേൾക്കുക അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് ഉമ്മമാര് കമന്റായി ചോദിച്ചിട്ടുണ്ട് ഉസ്താദേ ഈ ഭർത്താവിന്റെ ദുസ്വഭാവം മാറാൻ ഭർത്താവിനെ ഭാര്യയോടുള്ള കടമകൾ ഏതൊക്കെയാണെന്ന് ഒരു വിശദമായ ഒരു പ്രഭാഷണം നടത്തുമോ എന്ന് അതിന്റെ പ്രഭാഷണം മുമ്പ് ഞാൻ നടത്തിയിട്ടുണ്ട് ആ പ്രഭാഷണം കേൾക്കാൻ ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോടുള്ള മുഴുവൻ കടമകളും കൃത്യമായി വിവരിക്കുന്നുണ്ട് ഇതുപോലെ ഒരുപാട് ഇസ്ലാമികമായ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക അല്ലാഹു തആല സ്വീകരിക്കട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു